Hello friends, welcome to my channel. In nammale pizza ku avashyamayittulla mozzarella cheese oregano sauce aanu undakkunnathu. So ottum vayyathe namukku video lottu pogam. Appo aadhyam ninnu namukku cheese undakkam. Adinu vendi njan ivide or 1/2 liter paal eduthittund. Measurement cupil or 2 cup undagum. Pinne or cherunarangi eduthittund. Aadhyam ee paal onnu choodagan vendi vekkanam. പാല ഒരു ഇളം ചൂടാകുന്നതുവരെ മാത്രമേ ചൂടാക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മുടെ കൈ ഒന്ന് മുക്കി നോക്കിയാൽ നമ്മുടെ കൈ പൊള്ളാത്ത രീതിയിലുള്ള ആ ഒരു ചൂടുമതി. തിളക്കേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് ചൂടായി കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ ചെറുനാരങ്ങ ഒരു പകുതി മതിയാകും. ഇതൊന്ന് പിഴിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ നമ്മളൊരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് പിരിഞ്ഞു വരും. ചെറുനാരങ്ങയ്ക്ക് പകരം നമുക്ക് വിനാഗിരിയും വേണമെങ്കിൽ ഉപയോഗിക്കാം. ഒന്നോ രണ്ടോ സ്പൂൺ മതിയാകും. ഇപ്പോൾ ഇത് നന്നായിട്ട് പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നന്നായി അരിച്ചെടുക്കണം. ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെ ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കണം ഇത്. നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ഒപ്പം കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. നന്നായി പിഴിഞ്ഞെടുക്കണം. വെള്ളം തീരെ ഉണ്ടാവാൻ പാടില്ല. ഇതിപ്പോൾ ഏകദേശം ഒരു പിസയ്ക്കുള്ള ചീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ചീസ് ഒത്തിരി വേണ്ടവർക്ക് 3 കപ്പ് പാലൊക്കെ എടുത്ത് ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ, നമ്മുടെ ഒരു കയ്യിൽ ഒതുങ്ങുന്ന അത്ര മാത്രമേ നമുക്ക് ഈ ഒരു 1/2 ലിറ്റർ പാലിൽ നിന്ന് കിട്ടത്തുള്ളൂ. ഇനി നമ്മൾ ഇളം ചൂടുവെള്ളം എടുത്തിട്ട് അതിന് ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് ഒരു 5-6 തവണ ഇത് മുക്കി ഒന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പം മാത്രമേ ഇത് കുറച്ച് ഹാർഡായിട്ട് നമുക്ക് ആ ഒരു ഇങ്ങനെ വലിയ ടെക്സ്ചർ കിട്ടത്തുള്ളൂ. സോ നന്നായിട്ട് വെള്ളം പിഴിഞ്ഞ് അതിൽ തന്നെ വീണ്ടും വീണ്ടും മുക്കി ഇങ്ങനെ ചെയ്തെടുക്കണം. വെള്ളത്തിന് അധികം ചൂടൊന്നും വേണമെന്നില്ല. നമ്മുടെ കൈക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചൂട് മതി. ഇങ്ങനെ ഒരു 5-6 തവണ കണ്ടിന്യൂസ് ആയിട്ട് നന്നായിട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും സെറ്റായതിന് ശേഷമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. സോ ഇത് നമ്മളൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ഒരു അലുമിനിയം ഫോയിൽ കവർ ചെയ്തിട്ടോ അങ്ങനെയെങ്കിലും സൂക്ഷിക്കുക. ഞാനിതിപ്പം ഒരു ഓവർ നൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ പിറ്റേന്ന് ഞാനൊരു എടുത്തതാണ്. ഇനി നമുക്കിതിൻ്റെ ടെക്സ്ചർ ഒന്ന് നോക്കാം. ഇതൊന്ന് ഗ്രേറ്റ് ചെയ്യുകയാണ്. ഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഗ്രേറ്റായി വരുന്നുണ്ട്. കണ്ടില്ലേ, ഇനി നമുക്ക് ഇതൊരു പാനിലിട്ടൊന്ന് ജസ്റ്റ് ചൂടാക്കി നോക്കാം. വലിഞ്ഞ് കിട്ടുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പം ഞാൻ പാനിലിട്ടിട്ടുണ്ട്. ഇത് ഒന്ന് ഉരുകി തുടങ്ങിയിട്ടുണ്ട്. ഈ ചീസ് വളരെ പെട്ടെന്ന് തന്നെ മെൽട്ടായി തുടങ്ങിയിട്ടുണ്ട്. ആ അതുപോലെ തന്നെ ഇതാ നല്ല വലിഞ്ഞ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ചീസ് നല്ല വലിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചീസ് ഇപ്പോൾ ഇവിടെ നല്ല കൺസിസ്റ്റൻസിയിൽ അടിപൊളിയായി വന്നിട്ടുണ്ട്. സോ എല്ലാവരും ഈ ചീസ് വീട്ടിലുണ്ടാക്കി നോക്കണം. ഇനി നമുക്ക് പിസ്സയ്ക്ക് ആവശ്യമുള്ള സോസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു വലിയ 2 തക്കാളിയും ഒരു ക്യാപ്സിക്കവും ഒരു ചെറിയ കഷ്ണം സവാള എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കോ ഒരു ചെറിയ പീസേ എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് വെളുത്തുള്ളി ഇടാം. അപ്പം അതൊന്ന് നന്നായി മിക്സിയിലിട്ട് അരച്ചെടുക്കണം. ശേഷം നമ്മളൊരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഏത് ഓയിലായാലും പ്രശ്നമില്ല. ഇനി ആ ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ അരച്ച പേസ്റ്റ് തക്കാളിയും ക്യാപ്സിക്കവും വെളുത്തുള്ളിയും ഒക്കെ അരച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇവിടെ ഇപ്പം ഞാൻ എടുത്ത ഓയിൽ ഇച്ചിരി അധികമാണ്. അപ്പോൾ ഞാനത് കുറച്ച് കോരി മാറ്റിയിട്ടാണ് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. ഒരു 4-5 സ്പൂൺ എടുത്താൽ മതിയാകും. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 1/2 ടീസ്പൂണോളം കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു നല്ല കളർ കൂടി കിട്ടും. അതില്ലാത്തവർ സാധാരണ മുളക് പൊടി ഇട്ടാലും മതിയാവും. അതും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഉപ്പാണ്. നമ്മുടെ പാകത്തിനനുസരിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക.
പിന്നീട് ചേർക്കേണ്ടത് ഒറിഗാനോവും റെഡ് ചില്ലി ഫ്ലേക്സും ആണ്. സോ നമുക്ക് ഇതിനൊന്നും അത്ര അളവൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിന് എത്രത്തോളം സീസണിങ് നമുക്ക് ആവശ്യമുണ്ടോ അതുപോലെ എത്ര എരിവ് വേണം അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലേക്സ് ഇടുന്നില്ലാത്തവർക്ക് അധികം മുളക് പൊടി ഇട്ടാൽ മതിയാവും. അപ്പം ഇതൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് ഒന്ന് ആ തക്കാളിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഈ ഒറിഗാനോ ഒക്കെ ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ചിലർ ഇതിൽ കസ്തൂരി മേത്തിയൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഇത് ഇതാ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു ടെക്സ്ചറിൽ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി പണിയൊന്നുമില്ല, സോസ് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് ഇനി പിസയിലോട്ട് അങ്ങ് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ സോസ് റെഡിയായി. ഇനി നമുക്ക് ഒറിഗാനോ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇനി അതില്ലാത്തത് കൊണ്ട് ഇടാതിരിക്കണ്ട. അപ്പോൾ ഒറിഗാനോ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന ഒരു ചെടിയാണിത്. നമ്മുടെ പനിക്കൂർക്ക എന്നിവിടെ പറയും, കൂർക്കലെന്നും പറയും, ചില നാട്ടിൽ വേറെ പേരായിരിക്കും. സോ ഇതിൻ്റെ ഇലയാണ് നമുക്ക് ആവശ്യം. ഇപ്പം വളരെ കുറച്ചളവ് മാത്രമേ ഞാനിവിടെ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് കുറച്ചില മാത്രമേ ഞാനിവിടെ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തുളസി, സാധാരണ തുളസി ചെടിയാണ്, അതിൻ്റെ കുറച്ച് ഇലകളും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കണം. കണ്ടില്ലേ, ഇതുപോലെ ഉണങ്ങണം. തീരെ ഉണങ്ങുന്നില്ലെങ്കിൽ നമുക്കൊരു പാനിൽ വെച്ച് ചൂടാക്കി ഉണക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇത് നന്നായിട്ട് ഇനി പൊടിച്ച് ഒരു ബൗളിലേക്ക് മാറ്റാം. നമുക്കിതിലേക്ക് ചില്ലി ഫ്ലേക്സോ പെപ്പർ പൗഡറോ അല്ലെങ്കിൽ വെളുത്തുള്ളി ഉണക്കി പൊടിച്ചതും ഒക്കെ ചേർത്തിട്ട് ഭയങ്കര ഫ്ലേവർഫുള്ളാക്കാം. സോ ഇത്രയേ ഉള്ളൂ. ഒറിഗാനോവും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ.